ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് വളരെ വ്യത്യസ്തമാർന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് സ്പെഷ്യലി ഹൗസ് വൈഫ്സിനും സ്റ്റുഡൻസിനും ആവുന്ന ഒരു ജെനുവിൻ വെബ്സൈറ്റിൻ്റെ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഒരുപാട് പേർക്ക് എഴുതിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് അതുപോലെ ടൈപ്പിംഗ് ജോബ്സ് ടൈപ്പിംഗ് ചെയ്തെടുത്തിട്ട് ചെയ്യാൻ ഇഷ്ടമാണ് അത്തരത്തിലുള്ള ഒരു ജെനുവിൻ ജോബിൻ്റെ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് അത്രയും വിശ്വസിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ാണ് ഇതിൽ ഒരുപാട് രീതിയിൽ ഒരുപാട് കാറ്റഗറിയിലുള്ള റൈറ്റിംഗ് ടൈപ്പിംഗ് ജോബ്സ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള വർക്ക് എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂർ വച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു മാസം ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഡേയ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിനിമം പതിനാറായിരം രൂപയെങ്കിലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് കിട്ടുന്ന എമൗണ്ട് വെറും എണ്ണൂറ് രൂപയ്ക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും ഹ്യൂജ് എമൗണ്ടോളം കൊടുക്കുന്ന ഒരു നല്ലൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ ഒത്തിരി ബിഗിനേഴ്സിനൊക്കെ ആവുന്ന ഒരു സൈറ്റാണ് പക്ഷേ കുറച്ച് ആണ് കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒന്നും അല്ല വളരെയധികം ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആണ് പക്ഷെ മനസ്സിലാക്കാനുള്ള ഒരു നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണം എഴുതിക്കൊണ്ടുപോകാൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ജോയിൻ ചെയ്യുക അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പറ്റുന്നവരൊന്നും കേട്ട് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിന്റെ പേര് നേർഡി ടെർ സിൽസ് ഡോട്ട് കോം എന്നാണ് അപ്പം ഇതന്നെയാണ് പ്രണോൺസിയേഷൻ തോന്നുന്നുട്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ജസ്റ്റ് നോക്കുക എന്നിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് കൊടുക്കുക അപ്പം ഇതാണ് കേട്ടോ ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം നെർഡി ടെർ ഡോട്ട് കോം തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ അപ്പം അതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് വരുന്നൊരു വെബ്സൈറ്റ് ആണ് ഇതാണ് ലോഗോ ഒക്കെ വരുന്നത് ഇപ്പം ഇതിൽ ഒരുപാട് ഡാറ്റ എൻട്രി റൈറ്റിംഗ് ജോബ്സൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് പേർക്ക് എഴുതി കൊടുത്തിട്ടൊക്കെ ഏൺ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അത്തരത്തിലുള്ള ജോബ്സ് ലഭിക്കുന്ന ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമാണിത് ഇപ്പം ഇത് ഫ്രണ്ട് പേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫ്രീലാൻസ് റൈറ്റിംഗ് ഇന്ത്യ ഫ്ലാഗ് ഹൗ ടു സ്റ്റാർട്ട് യുവർ കരിയർ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കാണാം അപ്പോൾ നമുക്കിതിൽ ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ആർ യു ലുക്കിംഗ് ഫോർ ഫ്രീലാൻസ് റൈറ്റിംഗ് ജോബ്സ് എന്നാണ് ഇവർ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജനുവൻ ഒത്തിരി എഴുതി കൊടുക്കുന്ന ജോബ്സ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് നമുക്കിപ്പോൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് എഴുതി കൊടുത്തിട്ട് ടേൺ ചെയ്യാൻ സാധിക്കും റൈറ്റ് ഏൺ എനി ടൈം ഇനി ഇവർ ഇവർ പറയുന്നത് എവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് എഴുതി കൊടുത്തിട്ട് ടേൺ ചെയ്യാൻ പറ്റും ഏത് സമയത്തും ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാട്ടോ ഫ്രീ ആണ് അത് പ്രത്യേകിച്ച് ഇവർ പറയുന്നുണ്ട് ഫ്രീ സൈൻ അപ്പ് ആണ് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള റൈറ്റിംഗ് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ് എങ്ങനെയുള്ളതെന്നൊക്കെ പറയാം അതുപോലെ തന്നെ ആമസിങ് പേ ഔട്ട് ഓപ്ഷൻസ് അപ്പോൾ ഇതിൽ ഫീ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാണാം അപ്പോൾ അക്കാദമിക് റൈറ്റിംഗ് അതുപോലെ തന്നെ ഉള്ളൊരു പ്രത്യേക കാര്യം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സപ്പോർട്ടാണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ നമ്മൾ ആൻസർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ ഞാൻ പറയാൻ അതിന് മുമ്പ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ചൂസ് എ പ്രൊജക്ട് ഓഫ് യുവർ ചോയ്സ് പിക്ക് യുവർ പ്രിഫറൻസ് അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പ്രൊജക്ട്സ് അവൈലബിൾ ആണ് ഒരുപാട് റൈറ്റിംഗ് ജോബ്സ് ആണ് അപ്പം അതിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വർക്കാണോ വേണ്ടേ അത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് രീതിയിലുള്ള റൈറ്റിംഗ് ജോബ്സൊക്കെ ആണ് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും അതെങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് നമുക്ക് മൊബൈലിൽ വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഡൗട്ടുണ്ടോ നമുക്ക് മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡാക്കിയിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ റൈറ്റിംഗ് ടൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും നമ്മൾ മൊബൈലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അധികം ടൈം എടുത്തിട്ട് ചെയ്യേണ്ട വരും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ത്രൂ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം സൈനപ്പ് ചെയ്യുക സൈനപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുള്ളൂ നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുക നിങ്ങളുടെ മെയിൽ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക അതിനുശേഷം ഒരു കുഞ്ഞു ടെസ്റ്റ് ഉണ്ടാവും ഈസി ടെസ്റ്റ് എന്നാണ് പറയണത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും അത് അറ്റൻഡ് ചെയ്യുക അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി പ്രൊജക്റ്റ് കാണാം റൈറ്റിംഗ് ടൈപ്പിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാം നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ഫോക്കസ്ഡ് അക്കാദമിക് റൈറ്റിംഗ് സബ്ജെക്ട് നോളജ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും കേട്ടോ അപ്പം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രോജക്റ്റ് ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ഫ്രീലാൻസേഴ്സും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ പെർ മന്ത് ആണ് ഏൺ ചെയ്യുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു വൺ ലാക്ക് റുപ്പീസ് വെച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പൈസ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഫ്രീലാൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതിൽ നാല് സ്റ്റെപ്സ് ആണ് ഉള്ളത് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് നെയിം ഇമെയിൽ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് സൈൻ സൈനപ്പ് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്ന സമയത്ത് മൊബൈലിലോട്ട് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് ഒരു ഒ വരും ജസ്റ്റ് അത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം അപ്പം അതിനുശേഷം തന്നെ രണ്ട് സ്റ്റെപ്പ് കൂടി ഉണ്ട് നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നമ്മളൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുണ്ട് അതായത് നമ്മൾ എന്ത് സബ്ജക്റ്റിലാണോ റൈറ്റിംഗ് ജോബ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ സയൻസ് മാത്സ് അതുപോലെ എന്ത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള എന്താണോ നമ്മൾ എഴുതാൻ ഇഷ്ടപ്പെടുന്നത് ഏത് എന്ത് എന്ത് സബ്ജക്റ്റിലാണോ എഴുതാൻ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അസസ്മെൻറ്റ് ഉണ്ടാവും അപ്പം അത് നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യണം അപ്പം അത് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രൊജക്ട്സ് കിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരാൾ ബിഗിനർ ആണെങ്കിൽ കൂടി എഴുന്നൂറ്റി ഡോളർ ഒരു മാസം ഏൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അതൊരു ദിവസം നാല് മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആണെങ്കിലാണ് അപ്പം നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നൂറ്റമ്പത് ഡോളറോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതായത് ഒരു പതിനയ്യായിരം രൂപയോളം ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത് ഡോളർ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൾമോസ്റ്റ് ഒരു മുപ്പതിനായിരം അടുപ്പിച്ചിട്ടൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ കണക്കാണ്ടോ ഇത് നമ്മൾ പതിനഞ്ച് ദിവസം നമ്മൾ വർക്ക് ചെയ്താലാണ് നമുക്കിപ്പം ഒരു മാസം തന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസം വെച്ചിട്ട് രണ്ട് മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറുനൂറ് ഡോളർ വരെ ചെയ്യാൻ പറ്റും അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ നമുക്ക് പേപ്പാലിലോട്ടും ബാങ്കിലോട്ടും ആണ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ വർക്കിന് ശേഷം നമുക്ക് വാലറ്റ് ഓപ്ഷനൊക്കെ ആക്റ്റീവ് ആവാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും അതിലാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ശേഷം അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക ശേഷം അവർ നമുക്ക് ഇൻഫോം ചെയ്യാം നമ്മൾ ആ ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുശേഷം ടെസ്റ്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർക്ക് എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റിലുള്ള വർക്ക്സ് ആയിരിക്കും ഈ ഒരു മെയിൻ പേജിൽ ഉണ്ടാവുന്നത് അതിൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടാവും നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ സാധിക്കും ഏത് വർക്കാണോ ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേപ്പാൽ ഉള്ളത് അതുപോലെ തന്നെ വയർ ട്രാൻസ്ഫർ ആണ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമുക്ക് പത്ത് ഡോളർ ആയിക്കഴിഞ്ഞാൽ തന്നെ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം പേ ത്രൂവും വിഡ്രോ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രൂപ പോലും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും തരുന്നത് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ലേ ഗോ ടു അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക പാസ്സാവുക നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്